അങ്ങ് ലൈനിൽ തുടരണം. ഇപ്പോൾ ഷാനിബ് നമ്മോടൊപ്പം ഉണ്ട്. ഷാനിബ്, സന്ദീപ് വാര്യരുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, വെറുപ്പിന്റെ ആ ഫാക്ടറി ഉപേക്ഷിച്ചു ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് അതിൽ അംഗത്വം എടുക്കുകയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ സംഘടനാ തരത്തിലുള്ള പ്രശ്നമല്ല, മറിച്ച ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് വരുന്നത് എന്ന് ഇപ്പോൾ ദുൽഖിഫിലും പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിവെക്കേണ്ടതല്ലേ? അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ. ഇന്ന് അദ്ദേഹം കോൺഗ്രസുമായി ഒരു തിരക്കഥയുണ്ടാക്കി. കോൺഗ്രസ് നേതാക്കൾ പിന്നെ അപ്പുറത്തപ്പുറത്ത് ഇരുന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത് ഇന്നത്തെ പത്രസമ്മേളനത്തിലല്ല. അദ്ദേഹം മുൻപ് പറഞ്ഞ അദ്ദേഹത്തിന് വേദിയിൽ സ്ഥാനം കൊടുത്തില്ല, അദ്ദേഹത്തിന് അദ്ദേഹം നിർദ്ദേശിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല, അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു, അദ്ദേഹം പല അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു വർഗീയതക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ബി ജെ പിയിൽ പിന്നെ നിന്ന് മാറ്റി നിർത്തിയതല്ല. ബി ജെ പിയിലെ പല നേതാക്കളും പറയാൻ അറക്കുന്ന തരത്തിലുള്ള വർഗീയത പറഞ്ഞയാളാണ് സന്ദീപ്. അദ്ദേഹം പറഞ്ഞ പല വർഗീയ സ്റ്റേറ്റ്മെന്റുകളും, അതായത് ഇവിടുത്തെ ഒരു വിഭാഗത്തെ കഴുത്തിൽ ടയറ് വെച്ച് കത്തിച്ചു കളയണം എന്ന് വരെ പറഞ്ഞ സന്ദീപ് വാര്യരുടെ പല നിലപാടുകളും ബി ജെ പി പിന്നെടുത്തിരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ബി ജെ പിക്ക് പോലും, കേരളത്തിലെ ബി ജെ പിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വർഗീയത പറഞ്ഞ ഒരാളാണ് ഈ സന്ദീപ് വാര്യർ. അപ്പൊ അയാള് ഇപ്പൊ വന്നിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോൺഗ്രസുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു എന്നുള്ള വാർത്തകൾ നമുക്കറിയാമായിരുന്നു. അദ്ദേഹം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തിരക്കഥ ഉണ്ടാക്കി, ആ തിരക്കഥ അടിസ്ഥാനത്തിൽ ഈ വർഗീയതക്ക് ഈ പറയുന്ന സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നതാണ്. അദ്ദേഹം സി പി എമ്മുമായിട്ട് ഒരു ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിലേക്ക് അദ്ദേഹം വരണമെങ്കിൽ അദ്ദേഹം ഒരു ഒരു നിലപാട്, അതായത് അദ്ദേഹം പറഞ്ഞ വർഗീയമായ നിലപാടുകൾ തിരുത്തി വർഗീയമായ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് മാപ്പ് പറയണം, അതിനുശേഷം നമുക്ക് സംസാരിക്കാവുന്ന നിലയിലുള്ള ഒരു പ്രതികരണം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സി പി ഐയുമായിട്ട് ചർച്ച നടത്തി മണ്ണാർക്കാട് മത്സരിക്കാനുള്ള താല്പര്യത്തിന്റെ ഭാഗമായി. മണ്ണാർക്കാട്ട് സി പി ഐ നേതാക്കളും പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട്, വർഗീയ നിലപാട് തിരുത്തി വരട്ടെ, അപ്പോൾ സംസാരിക്കാമെന്നാണ്. എന്നാൽ ആ നിലപാടുകളിൽ ഒന്നും മാപ്പ് പറയാനോ അത് തെറ്റാണെന്ന് പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി പ്രസിഡന്റിനെയും വലത്തും ഇടത്തും ഇരുത്തി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പല പാലക്കാട്ടെ പല രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുണ്ട്. അത് ഈ പാലക്കാട്ടെ മതേതര വിശ്വാസികൾ ആ വിഷയങ്ങളടക്കം ചർച്ചയും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച, ഞാനും സൈനും ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസ് വിട്ട് പോന്ന ആളുകളൊക്കെ ഉന്നയിച്ച ബി ജെ പിയുമായി കോൺഗ്രസിനുള്ള പിന്നെ ബന്ധത്തിന്റെ അതിനെ തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ആ ഞങ്ങളെല്ലാം പറഞ്ഞു ആർ എസ് എസുമായി പിന്നെ വി ഡി സതീശൻ ഉണ്ടാക്കുന്ന ബന്ധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരികയാണ്. അദ്ദേഹത്തിന് ഇനി കെ പി സി സി ഓഫീസിലിരുന്ന് കെ സുധാകരന്റെ സംരക്ഷണതയിൽ, അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ ആർ എസ് എസിനെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന്, ആ സംരക്ഷണയിൽ ഇനി ആർ എസ് എസ് രാഷ്ട്രീയം കെ പി സി സി ഓഫീസിലിരുന്ന് സന്ദീപിന് പറയാൻ കഴിയുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു തരത്തിലുമുള്ള മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബന്ധു മരണപ്പെട്ടപ്പോ ബി ജെ പി നേതാവ് വന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് വരുന്നത്. എന്നിട്ട് ഇപ്പോ കോൺഗ്രസിൽ ചേരുമ്പോ അവിടെ ഒരു രാഷ്ട്രീയം ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു എന്നതിൽ കവിഞ്ഞ് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വ്യക്തിപരമായ പല കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും ഉന്നയിക്കാൻ പോകുന്നില്ല. എന്ത് തന്നെ ആയാലും പാലക്കാട്ടെ മതേതര വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെയും ബി ജെ പിക്കെതിരെയും എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നു എന്ന് മാത്രമല്ല, ഡോക്ടർ സരിന് എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക കൂടി തീർക്കുന്ന ഒരു നിലപാടായിട്ടാണ് ഇപ്പോ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വീട് സതീശൻ എന്തോ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഈ ഓലപ്പടക്കമായിരിക്കും എന്നിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും തൃക്കാക്കര തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി വിജയിച്ചു എന്ന ഒരു അഹങ്കാരമാണല്ലോ അദ്ദേഹം പറയുന്നത്. അവിടെ ഉമ്മൻചാണ്ടി സാറിന്റെയും പി ടി തോമസിന്റെയും വൈകാരികമായ അടുപ്പമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയങ്ങൾ ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിന്റെ നേരെ നെഞ്ചിലേക്ക് തന്നെ തറയ്ക്കുന്ന തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കായി ഈ പാലക്കാട്ടെ ഈ സംഭവം
മാറാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ തള്ളലുകൾ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഭയങ്കര കേമനാണ്, ഞാൻ ഇതൊക്കെ ഭംഗിയായി ചെയ്യുന്ന ആളാണ് എന്ന നിലയിലുള്ള അവകാശവാദങ്ങൾ പൊളിയാൻ പോകുന്ന ദിവസമാണ് വരാൻ പോകുന്നത്. 23rd തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണുമ്പോ ഈ നിലപാടിൽ, ഈ ഇരട്ടത്താപ്പിൽ RSS വികാരം ഉണർത്തി, വർഗീയത ഉണർത്തി, പാലക്കാട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളെ എങ്ങനെയാണ് KPC ഓഫീസിൽ കൊണ്ടുവന്നിരുത്തിയത് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കും. കോൺഗ്രസുകാർ ചോദിക്കുന്ന ചോദ്യം ജനങ്ങൾ കൂടി ഏറ്റെടുക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ശരീൻ ഗംഭീര വിജയം, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഭൂരിപക്ഷത്തിൽ ശരീൻ പാലക്കാട് വിജയിക്കും. ദുൽഖിഫിൽ, ഈ പ്രതികരണം, ഷാനിബിന്റെ പ്രതികരണങ്ങൾ കേൾക്കുന്നുണ്ടാവുമെന്നാണ് വിചാരിച്ചത്, എന്തെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടോ ഇതിന്?